നമ്മൾ ഭഗവത്ഗീതയിലെ മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ ശ്രീകൃഷ്ണ അർജുന സംവാദം രണ്ടാം അധ്യായം സാഖ്യ സന്ദർഭം തുടർന്നു വരികയാണ്. രണ്ട് സമസ്യകളാണ് നാം കണ്ടുകൊണ്ടിരുന്നത്. ഒന്ന് അവസ്ഥാന്തരപ്രാപ്തി, രണ്ട് ദേഹാന്തരപ്രാപ്തി. അവസ്ഥാന്തരങ്ങൾ, ഒന്ന് ജാഗ്രത് സ്വപ്ന സുഷുപ്തികൾ, രണ്ട് അതിൽ നിന്ന് ആന്തരികമായും സൂര്യ ചന്ദ്രന്മാരെ അവലംബമാക്കി ഇരവു പകലുകളെന്ന് ബാഹ്യമായും ആയുസ്സിന് മാറ്റം വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ പരിണാമത്തിൽ വരുന്ന കൗമാരം, യൗവനം, ജര, ഇത് നാം കണ്ടു. ബാല്യവും കൗമാരവും യൗവനവും ജരയും എല്ലാം ഉണ്ടായി മറയുന്നത് നാം കാണുകയുണ്ടായി. അതിൽ നാം ദുഃഖിക്കാറില്ല. അതുപോലെ തന്നെ രണ്ടാമത്തതാണ് ദേഹാന്തരപ്രാപ്തി. ഭാഗവതം ഇതിന് പറഞ്ഞ ഉദാഹരണവും നാം കണ്ടു. തൃണജളൂകം പദമൂന്നുന്നതുപോലെ പോകുന്നു, അതിൽ ക്ലേശമില്ല എന്നാണ് നാം കണ്ടത്. ഇവിടുത്തെ ദൃഷ്ടാന്തത്തിലും ക്ലേശമില്ലെന്നാണ് ഭഗവാൻ പറയുന്നത്. എന്നാൽ വിദ്വാൻമാരായ ചിലരുടെ അഭിപ്രായത്തിൽ മരണവും ജനനവും ദുഃഖരൂപമാണ്. ശ്രീശങ്കരാചാര്യരുടേതെന്ന് പറയുന്ന ശിവാപരാധ ക്ഷമാപണ സ്തോത്രത്തിലും മറ്റും അത്യന്തം ക്ലേശപൂർണമാണ് മാതൃഗർഭത്തിലെ സ്ഥിതി എന്ന് കാണിച്ചിട്ടുണ്ട്. രാമായണത്തിലും മറ്റും സമ്പാദിവാക്യം പരിശോധിച്ചാൽ ചെയ്ത പാപങ്ങളെ മുഴുവൻ ഓർമ്മയിലേക്ക് എത്തിക്കുന്ന വളരെ ക്ലേശപൂർണമായ ഒന്നാണ് ഗർഭസ്ഥ കാലത്തിലെ ശിശുവിൻ്റെ നിലയെന്നും അതിൽ നിന്ന് മോചനം നേടുന്നതിന് വിഷ്ണുവിനെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഭൂജാതനാകുന്നതെന്നും ആയിക്കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയും വിഷ്ണുവിനോടുള്ള പ്രതിജ്ഞയും മറന്നുപോകുന്നു എന്നും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഭഗവാൻ ഈ ദൃഷ്ടാന്തം അത്ര സമ്മതമല്ല എന്ന് തോന്നുമാറാണ് മറ്റൊരു ദൃഷ്ടാന്തത്തിലൂടെ ദേഹാന്തരപ്രാപ്തി അയത്നലളിതമാണെന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. വളരെ ലാഘവത്തോടെയാണ് അർജുനനോട് ഭഗവാൻ ദേഹാന്തരപ്രാപ്തിയെക്കുറിച്ച് പറയുന്നത്. എപ്രകാരമാണോ കൗമാരവും യൗവനവും ജരയും അതുപോലെ അറിയാതെ സംഭവിക്കുന്ന ഒന്നാണ് മൃത്യുവും പുനർജനിയുമെന്നാണ് ഭഗവാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് മൃത്യുവിൻ്റെ വേദന ആരാണ് അനുഭവിക്കുന്നത്, ആർക്കാണ് ജനനത്തിൻ്റെ പുനർജനിയുടെ ദുഃഖങ്ങളുണ്ടാവുക? ഗർഭോപനിഷത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് കതിപയ സമയത്തേക്കുള്ളത് ആയിട്ടാണ്. ഇതേ അർത്ഥം വാസാംസി ജീർണാനി ശ്ലോകത്തിലും കൂടി പ്രതീതമാണ്. സമയ പഠനം ബ്രഹ്മ സമയമുണ്ട്, ഗന്ധർവ സമയമുണ്ട്, മാനവ സമയമുണ്ട്. മാനവൻ അവൻ്റെ ആയുഷ്കാലം 120 എന്ന് പറയുമ്പോൾ അത് അവന് പൂർണ്ണ വളർച്ചയെത്തുവാനെടുക്കുന്ന സമയത്തിൻ്റെ ആറിരട്ടിയാണ്.
ഏതാണ്ട് 20 വയസ്സിൽ പുരുഷനും സ്ത്രീയും എല്ലാം പൂർണ്ണ വളർച്ചയിലേക്ക് എത്തി മനസ്സും ശരീരവും എല്ലാം പരിപക്വമാകുന്നു എന്നെടുത്താൽ 120 ആണ് നിഷ്കളങ്കത വിടാത്ത ഒരു ശൈശവം ഏതാണ്ട് നമ്മുടേത് ഒരു നല്ല കാലം 20 വയസ്സ് വരെ പോയാൽ ആ 20-ന്റെ ആറിരട്ടിയെ വെച്ചാണ് 120 എന്ന് പറഞ്ഞത് ആ 20-ന് പകരം അതൊരു 60 വയസ്സ് വരെ നിഷ്കളങ്കമായി പോകുന്നു എന്ന് സങ്കൽപ്പിച്ചാൽ പഠനം പാഠനം ഇവയിലൂടെ ലൗകിക ചേഷ്ടകളൊന്നുമില്ലാതെ ഒരു 60 വയസ്സ് വരെ ബാല്യത്തെ കൊണ്ടുപോയാൽ ഏതാണ്ട് 360 400 വയസ്സ് വരെ ആയുർദൈർഘ്യം എത്തേണ്ടി വരും അതേ കാര്യം ഒരു 1.5-2.5 വയസ്സിൽ അച്ഛനമ്മമാരുടെ അറിവിനെ മുഴുവൻ സ്വാംശീകരിച്ച് ശൈശവം കളഞ്ഞ് ജീവിച്ചാൽ കോശാന്തര പരിണാമം വളരെ വേഗത്തിലാവുകയും വാർദ്ധക്യം വേഗത്തിൽ തീരുകയും ചെയ്യും കേരളത്തിൻ്റെ ഒരു നല്ല ചിത്രമെടുത്തു നോക്കിയിട്ട് വളരെ ശൈശവത്തിൽ തന്നെ വളരെ അറിവും പരിപക്വതയും നേടിയെന്ന് ലോകത്തിന് തോന്നുമാറ് കലകളിൽ സാഹിത്യത്തിൽ മുതലായവയിലൊക്കെ തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിച്ചരങ്ങ് തകർത്താടി എന്ന് വിചാരിക്കാവുന്ന തങ്ങൾ ജീവിച്ചു എന്നതിൻ്റെ പേരും പ്രശസ്തിയും നേടിയിട്ടുള്ള വ്യക്തികളെ എടുത്ത് ഒരു സ്ഥിതിവിവരക്കണക്ക് നമുക്കിപ്പോഴുണ്ടെന്ന് തോന്നുന്നില്ല അങ്ങനൊരു സ്ഥിതിവിവരക്കണക്ക് എടുത്തു നോക്കിയാലേ കൃത്യമായി പറയാൻ പറ്റുകയുള്ളൂ എങ്കിലും പ്രാചീനരുടെ ഈ വിശ്വാസത്തിന് ശാസ്ത്രീയതയുണ്ടെന്ന് തോന്നുന്ന ഒട്ടേറെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും 8 വയസ്സോ 10 വയസ്സോ ഉള്ളൊരു കുട്ടിയെ 30 വയസ്സുള്ള തലത്തിൽ മനസ്സിലാകുന്ന പരസ്യത്തിന് മാതൃകയാക്കുമ്പോൾ 30 വയസ്സിലുള്ള ഒരു സ്ത്രീയോ പുരുഷനോ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം സ്റ്റേജിൽ കാണിക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും മനസ്സ് പാകം വന്ന മനസ്സിൻ്റെ തരംഗാവലികൾ കോശങ്ങളിലേക്ക് പോകുന്ന തലത്തിൽ ആ കുട്ടിയുടെ കോശത്തിന് പ്രായം ഏറും വാർദ്ധക്യ സഹജങ്ങളായ വാദവികാരങ്ങൾ രൂപാന്തരപ്പെടും നീ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു നിനക്ക് വാർദ്ധക്യമായിരിക്കുന്നു എന്ന് ബോധം അവളോട് പറയുന്ന അവനോട് പറയുന്ന ഒരളവിൽ വളരെ വേഗത്തിൽ ഈ ലോകത്തുനിന്ന് തിരോധാനം ചെയ്യേണ്ടിയും വരും ഇതിൻ്റെ ഉദാഹരണങ്ങൾ കുറവല്ലെന്നാണ് നമുക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവുക ഇതിനുള്ള സ്ഥിതിവിവരക്കണക്കിന് പോകുമ്പോൾ പലപ്പോഴും മതങ്ങളുടെ അന്ധവിശ്വാസങ്ങളെക്കാൾ ശാസ്ത്രവും അതിനെ പിൻപറ്റിയുള്ള കച്ചവടക്കാരും ഇത്തരം അറിവുകളെ രഹസ്യമായി വെക്കുകയും ലോകം അറിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് കാണാം
സ്റ്റേജുകളെ സജീവങ്ങളാക്കി ലോകത്തെ ആനന്ദത്തിൽ ആരാടിച്ചു എന്ന് പറയുന്ന ശൈശവം പക്വമായൊരറിവിൻ്റെ ലോകത്തേക്ക് ഉയർന്നു എന്ന് കാണിച്ചു കൊടുത്തതിൽ പലരും പിന്നീട് രംഗവേദിയിൽ കാണാതെ വരുമ്പോൾ ലോകം അവരെക്കുറിച്ച് അന്വേഷിച്ചാൽ ശാസ്ത്രവും ചരിത്രവും മാധ്യമങ്ങളും അവരെ എവിടെയോ ഒളിപ്പിച്ചു വെച്ച് ശാസ്ത്രത്തിനും സാങ്കേതികവിദ്യയ്ക്കും മാധ്യമങ്ങൾക്കും താൽപ്പര്യമുള്ള കച്ചവടത്തിൻ്റെ ലോകങ്ങളിലൂടെ മാത്രം ജനതയെ വിട്ടുകൊണ്ട് ടെസ്റ്റ് ട്യൂബുകൾക്ക് വെളിയിൽ, പരീക്ഷണശാലകൾക്ക് വെളിയിൽ നിത്യജീവിതത്തിൽ നിന്ന് അറിവുണ്ടാകാൻ സമ്മതിക്കാതെ പോകുന്നത് കാണാം. തുറന്ന സമീപനം പലപ്പോഴും ശാസ്ത്രകാരന്മാർക്ക് പോലും ഉണ്ടാവില്ല എന്നത് ദുഃഖപൂർണമാണ്. ഭഗവാനാകട്ടെ, അയത്നലളിതമാണ് ഈ പരിണാമമെന്ന് തുറന്നു പറയുകയാണ്. അതുകൊണ്ട് കാലം എന്നത് മനസ്സിനെ, കോശത്തെ, കോശാന്തരസ്ഥിതമായ സമയമാപിനിയെയൊക്കെ അവലംബിച്ചാണ് നാം കണക്കാക്കേണ്ടത്. പുരാണപ്രസിദ്ധങ്ങളായ അവതാരങ്ങളുടെയും അവരോട് ബന്ധപ്പെട്ടവയുടെയും കാര്യങ്ങൾ പറയുമ്പോൾ പലപ്പോഴും ഇത് പറയാറുണ്ട്. ദേവലോകത്ത് കണ്ണ് ചിമ്മി അടയ്ക്കുന്ന സമയത്തേക്ക് ജയവിജയന്മാർ വൈഷ്ണവ സങ്കല്പങ്ങളിൽ നിന്ന് വേർപെട്ടു വന്ന് ആസുരി സമ്പത്തിയുള്ളവരായി ജീവിച്ച് അവരെ തിരിച്ച് സ്വധാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ വിഷ്ണു അവതരിച്ചു എന്ന പുരാണകഥയിൽ പോലും സംഭവത്തിനെടുത്ത സമയം ഒരു ഉന്മേഷം അല്ലെങ്കിൽ ഒരു നിമിഷമാണ്. കണ്ണൊന്ന് അടയ്ക്കുന്ന സമയം അല്ലെങ്കിൽ കണ്ണൊന്ന് തുറക്കുന്ന സമയം, അതിനാണ് നിമിഷ ഉന്മേഷങ്ങളെന്ന് പറയുന്നത്. ആ നിമിഷോന്മേഷ സമയം കൊണ്ടാണ് ഈ സംഭവം നടന്നത്. പക്ഷേ അത് മാനവ ലോകത്ത് വർണ്ണിക്കുമ്പോൾ ആയിരക്കണക്കിന് വർഷമാണ്. അപ്പൊ ജീവജാലങ്ങൾ എത്ര കാലം എടുക്കുന്നു എന്നത് അതിൻ്റെ കോശാന്തര സ്ഥിതിയാണ്. ആ കോശാന്തര മാപിനിയെ അവലംബിച്ചുള്ള അനേക ജന്മങ്ങൾ ജീവനുണ്ട്. ആ ഗർഭപാത്രത്തിൽ പുനർജനി തേടി വീഴുമ്പോൾ അതൊക്കെ ഈ കതിപയ സമയത്തെ കാര്യം മാത്രമാണെന്ന് അതുകൊണ്ടവർ വർണ്ണിക്കുന്നു. ഇതേ അർത്ഥം ഭഗവാൻ ഉപയോഗിക്കുന്നുമുണ്ട് ഗീതയിൽ, വാസാംസി ജീർണാനി എന്ന ശ്ലോകത്തിൽ. ഒരാൾ അയാളുടെ മുഷിഞ്ഞ മുണ്ട് മാറാനെടുക്കുന്ന നേരം വളരെ കുറവാണെന്ന് നമുക്കറിയാം. അല്പസമയം കൊണ്ടാണ് അയാൾ മുണ്ട് മാറുന്നത്. എൻ്റെ വസ്ത്രം കീറിക്കഴിഞ്ഞാൽ കീറിയ വസ്ത്രം കളഞ്ഞ് പുതിയ വസ്ത്രമെടുത്തുടുക്കാൻ എത്ര സമയം വേണ്ടിവരും? ഈ ഒരർത്ഥത്തിൽ ഭംഗിയായി ഭഗവാൻ പിന്നീടിത് പറയും. ഒരിടത്ത് അത് ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളത് ആണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഈ അർത്ഥത്തിൽ വാസാംസി ജീർണാനി യഥാവിഹായ എന്ന ശ്ലോകത്തിലും കൂടി പ്രതീതമാണ്. ഗീതയിൽ ഒരിടത്തും മരണക്ലേശത്തിൻ്റെ ഉല്ലേഖം കാണുന്നുമില്ല. മതങ്ങൾ, സംഘങ്ങൾ, പ്രവചന ജ്യോതിഷാദികൾ, വൈദ്യശാസ്ത്രം,
ഔഷധ വിപണനം, വിദ്യാഭ്യാസം, ഇവയെല്ലാം മാനവലോകത്ത് കച്ചവടപരമായ സാധ്യതയിലേക്ക് വികസിച്ചത് ക്ലേശഭൂയിഷ്ടമായൊരു മൃത്യുവിൻ്റെ കടം കഥയിലാണ്. മൃത്യു എല്ലാം തീർക്കുന്നതാണ്. ഈ ലോകത്ത് ഉള്ള ജീവിതമേ ഉള്ളൂ, മുമ്പൊരു ജീവിതം ഉണ്ടായിരുന്നില്ല, ഇനിയൊരു ജീവിതം വരാനില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന, യുക്തികൾ നിരത്തുന്ന, മറ്റൊന്നിനെയും അംഗീകരിക്കാത്തവരും മൃത്യുവിനെ ക്ലേശഭൂയിഷ്ടമായി കാണുന്നുണ്ട്. ജനനം മുതൽ മൃത്യു വരെയുള്ളതിൽ നിന്ന് പിൻവാങ്ങിയ വ്യക്തിയുടെ വിഗ്രഹങ്ങൾ കൊത്തുന്നുണ്ട്. മരണദിനങ്ങളെ അനുശോചനങ്ങളിലൂടെ സജീവമാക്കുന്നുണ്ട്. മരിച്ചുപോയവൻ അതിൻ്റെ വേദന അറിയുന്നില്ലെങ്കിൽ പോലും ജീവിച്ചിരിക്കുന്നവൻ അത് വരുന്ന തലമുറയ്ക്ക് മൃത്യുവിനെക്കുറിച്ചുള്ള ഭയം ജനിപ്പിക്കുമാറ് വർണ്ണാഭമാക്കി അവതരിപ്പിക്കുന്നുണ്ട്. ഇത് യുക്തിവാദത്തിൻ്റെ കഥ. മതങ്ങൾ ഏറ്റവുമധികം കച്ചവട സാധ്യതയിലേക്ക് വളർന്നിട്ടുള്ളത് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു തന്നെയാണ്. ജീവിച്ചിരിക്കുമ്പോൾ ജീവിതത്തെ വ്യർത്ഥമാക്കുമാറും മരണാനന്തര ജീവിതത്തിന് വേണ്ടി എത്ര കർമ്മങ്ങളിലാണ് ഈ ലോകം ചെന്നുപെട്ടിരിക്കുന്നത്. മരണാനന്തര ജീവിതമെന്നൊന്നുണ്ടെങ്കിൽ കോശങ്ങളിൽ രേഖപ്പെടുത്തുന്ന പ്രകൃത്യാവുള്ള യാദൃച്ഛികങ്ങളായ അറിവിൻ്റെ തലങ്ങളായ വൈകാരികങ്ങളായ കർമ്മങ്ങളെ വളരെ മോശമാക്കി ചെയ്യുന്നവർ പോലും ഇനിയൊരു ജീവിതമുണ്ട് എങ്കിൽ അതിന് കാരണം ഇതാണ് എന്ന് അറിയാതെ കച്ചവടക്കാരായ ബുദ്ധിമാന്മാർ വച്ചു നീട്ടുന്ന പാസ്പോർട്ടുകൾ വരുംകാല ജീവിതത്തിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി ചെലവാക്കുന്ന പണം എത്രയാണ്. ഇതിൽ നിന്നൊരു മതവും വ്യത്യസ്തമാണെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടായിരിക്കണം ഈ മാർക്കറ്റിൽ അവർ തമ്മിൽ വഴക്കടിക്കുന്നതും. ഒരുത്തൻ എത്ര പരസ്യം നൽകിയാണോ തൻ്റെ കച്ചവടം വലുതാക്കുന്ന, വിപുലമാക്കുന്നത്, അത്രയും വിപുലമാക്കാൻ പറ്റാത്തവൻ, അത്രയും ഉപഭോക്താക്കളെ കിട്ടാത്തവൻ അസൂയയും കുശുമ്പും കഴിവുകേടും കൊണ്ട് വഴക്കുണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയായിരിക്കുമെന്ന് തോന്നുന്നു. മരണത്തിൻ്റെ ഈ ചക്രവാളങ്ങളെ ചൂണ്ടിക്കാണിച്ചു തന്നെയാണ് രാഷ്ട്രങ്ങൾ കെട്ടിപ്പടുത്തിട്ടുള്ളത്. മരണത്തിൻ്റെ ഈ ചക്രവാളങ്ങളെ വച്ചുകൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസ സംസ്കൃതി അതിൻ്റെ കച്ചവട സാധ്യത ഇന്നോളം തേടിയിട്ടുള്ളത്. മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പോലും മരണത്തിൻ്റെ ക്ലേശം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ലോകത്തെ വരുമാനത്തിൻ്റെ നല്ലൊരു ഭാഗം വൈയക്തികമായും സാമൂഹികമായും സംഘടിതമായും എല്ലാം ശാസ്ത്രകാരനും മതവും ഭരണാധികാരിയും
എല്ലാം ചേർന്ന് ഭരണാധികാരികൾ ശാസ്ത്രകാരന്മാർ അവരോട് ചേരുന്ന മതങ്ങൾ ഇന്ന് കോടികൾ ചെലവഴിക്കുന്നു ഇതെല്ലാം വെച്ചുകൊണ്ട് നോക്കിയാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ എവിടെ നിൽക്കുന്നു ഒരു ഭാഗത്തെ എൻ്റെ മരണത്തെ നീട്ടാൻ എന്നെ മരണമില്ലാത്തവനാക്കാൻ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്ക് ഒരുക്കുകൂട്ടുമ്പോൾ പരസ്പരം എതിരായി നിൽക്കുന്ന മുതലാളിത്ത വ്യവസ്ഥിതിയുടെ പ്രണേതാക്കളും സമത്വ സുന്ദരമായ ലോകത്തിന് കാത്തിരിക്കുന്ന സോഷ്യലിസ്റ്റ് ചിന്താഗതിയുടെ വക്താക്കളും യുക്തിവാദ അധിഷ്ഠിതമായ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വികാസത്തിനൊരുങ്ങുന്ന ഭിഷഗ് വര്യന്മാരും വ്യത്യസ്ത ചിന്താഗതികളിൽപ്പെട്ട ഭരണാധികാരികളും വണിപ്രവരന്മാരും മതമേലധ്യക്ഷന്മാരും ഈ രംഗത്ത് കൈകോർത്തു നിൽക്കുന്നു എന്ന സത്യം അവർ തന്നെയോ അണികളോ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ഭഗവത്ഗീതയുടെ പ്രചാരകന്മാർ പോലും മർമ്മപ്രധാനമായ വീക്ഷണത്തെ നോക്കിക്കാണുമ്പോൾ ഗീതാന്തർഗതമായ ഈ ശ്ലോകത്തെ ലാഘവത്തോടെ പറഞ്ഞു തള്ളിപ്പോകുന്നതാണ് കാണുക അവസ്ഥാന്തരപ്രാപ്തി പോലെ ദേഹാന്തരപ്രാപ്തിയെ ചൂണ്ടിക്കാണിക്കുന്ന ശ്രീകൃഷ്ണ വചനത്തിൽ ഇവിടെ മാത്രമല്ല ഭഗവത്ഗീതയിലുടനീളം പരിശോധിച്ചാൽ മരണക്ലേശത്തിൻ്റെ ഉല്ലേഖം ഉണ്ടോ മരണത്തെ ഒരു ക്ലേശമായി കൃഷ്ണൻ അവതരിപ്പിക്കുന്നുണ്ടോ മരണമെന്ന ക്ലേശത്തിന് മുമ്പിലാണോ അർജുനൻ പകച്ചു നിൽക്കുന്നത് ആ പകച്ചു നിൽക്കലാണോ സൈദ്ധാന്തികതയുടെ അന്തർധാര ആണെങ്കിൽ അതിനെ അവലംബിച്ച് ഭഗവത്ഗീതാ സിദ്ധാന്തത്തെ എങ്ങനെ കാണേണ്ടതാണ് ഇതെല്ലാം നമ്മുടെ മുമ്പിലെത്തുന്നത് ഈ ശ്ലോകത്തിലാണ് വളരെ വൈപുല്യമുള്ള ലോകത്ത് ഏറ്റവുമധികം അജ്ഞാനം വിതച്ചിട്ടുള്ള അദൃഷ്ടവും അറിവില്ലായ്മയും ചേർന്ന് കളിക്കുന്ന അതീവ വിപുലമായ ഒരു രംഗമാണ് മൃത്യു അതിനെ വളരെ മനോഹരമായി അവതരിപ്പിച്ച ശ്രീകൃഷ്ണചന്ദ്രൻ്റെ പാദാരവിന്ദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്ക് വ്യാസപാദങ്ങളിൽ അർപ്പിക്കാം.